ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു അടിപൊളി ഗോസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. യക്ഷികളെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ യക്ഷികൾ യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ പേര് അമീൻ. ഗോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഗോസ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ലൈറ്റ് നാണകല്ലേ, വേദങ്ങൾ കഥയോ കാര്യമോ, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എൻ്റെ വീഡിയോ കാണാൻ വന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് സല്യൂട്ട്. ഒരുപാട് കഥകൾ നമ്മളാണെങ്കിൽ പ്രേതങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കഥ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് സംഭവിച്ച ഒരു കഥ എന്നോടൊപ്പം പങ്കുവച്ചു. അപ്പം നിങ്ങളോടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പം നമ്മുടെ വിഷയമെന്ന് പറയുന്നത് യക്ഷികളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രേതങ്ങളെ കുറിച്ചുള്ള ഒരു എപ്പിസോഡായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറച്ച് നാൾ കൊണ്ട് വിചാരിച്ചതാണ്, പക്ഷേ ഇന്നാണ് സാധിച്ചത്. ഇടയ്ക്ക് വെച്ച് ഒരുപാട് വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, എസ്പെഷ്യലി ഈ ഗോസ് വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, കാരണം അത്തരത്തിലൊരു അവസ്ഥയിലായിപ്പോയി. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ല, വീഡിയോയിലേക്ക് പോകാം. ഇംഗ്ലണ്ടിലെ ഒരു വൻകിട കാർ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഹെലൻ. ഹെലൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അനുഭവമുണ്ട്. അതാണ് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടിലെ ഒരു വൻകിട കാർ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹെലൻ. ശരീരത്തിലേക്ക് തികച്ച അപ്രതീക്ഷിതമായ ഒരു എഞ്ചിൻ വന്നു വീണു. എന്നാൽ ഞൊടിയിട കൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട ആചാനുബാഹുവായ ഒരു മനുഷ്യൻ ശക്തമായി തള്ളുകയും ആ തള്ളിച്ചയിൽ അയാൾ ദൂരേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. രക്ഷപ്പെട്ടത് മരണത്തിൽ നിന്നാണ്. ഹെലൻ പിടഞ്ഞെഴുന്നേറ്റ് അദ്ദേഹത്തെ നോക്കിയെങ്കിലും ചുറ്റുവട്ടത്തൊന്നും അയാളുടെ പൊടി പോലും കണ്ടില്ല. മരണത്തിന്റെ കയത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട ആചാനുബാഹുവായ ആ മനുഷ്യൻ ആരാണെന്ന ചോദ്യം ഊണിലും ഉറക്കത്തിലും ഹെലനെ കുറെ കാലം പിന്തുടർന്നു. അപ്പോഴാണ് പ്ലാന്റിലെ മറ്റൊരു സീനിയർ ഉദ്യോഗസ്ഥനായ ജോർജ് ആ സത്യം പറയുന്നത്. ഹെലൻ ജോലിയിൽ പ്രവേശിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ആ പ്ലാന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ജോണിനെ കുറിച്ചും, കറുത്തിരുണ്ട് നല്ല തൂക്കവും ഉയരവും ഉണ്ടായിരുന്ന ജോൺ, ആഫ്രിക്കക്കാരനായിരുന്നു അദ്ദേഹം, മരണപ്പെട്ട ജോണും ഈ സംഭവവും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ഹെലൻ ആലോചിച്ചു. രൂപസാദൃശ്യം വെച്ചു നോക്കുമ്പോൾ തന്നെ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ജോൺ തന്നെയെന്ന് ഹെലൻ വിശ്വസിച്ചു. ഭൂതപ്രേതങ്ങളെ തീർത്തും അവിശ്വസിച്ച ഹെലൻ ഒരു വിശ്വാസിയായി തീർന്നു. ഇത്തരം അനുഭവങ്ങൾ പലർക്കും ഉണ്ടായേക്കാം. ചിലപ്പോൾ രക്ഷകന്റെ രൂപത്തിലും മറ്റു ചിലപ്പോൾ ശിക്ഷകന്റെ രൂപത്തിലും പലർക്കും ഉണ്ടായേക്കാം. വന്നു നമ്മുടെ ജീവിതത്തെ കുറെ കാലത്തേക്കെങ്കിലും ആശ്ചര്യത്തിന്റെയും അത്ഭുതങ്ങളുടെയും ലോകത്ത്. പ്രേതങ്ങൾ എല്ലാ കാലത്തും എല്ലാ നാടുകളിലും സജീവമായ ഒരു വിഷയമാണ്. സയൻസിന്റെ പുരോഗതി അതിന്റെ പരമോന്നത അവസ്ഥയിൽ നിൽക്കുന്ന ഈ കാലത്തും പ്രേതങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് തൃപ്തികരമായ ഒരു ഉത്തരം ഇതേവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു നിഗൂഢത തന്നെയായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. അമേരിക്കയിലെ ഹാരി പ്രസ് എന്ന മനുഷ്യൻ പ്രേതങ്ങളെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട് 40 വർഷമാണ് തുലച്ചു കളഞ്ഞത്. പ്രേതങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്ന ചില രൂപങ്ങളുടെ അപൂർവമായ ഫോട്ടോഗ്രാഫുകൾ ലോകത്തിന് മുൻപിൽ കാണിച്ച വ്യക്തി കൂടിയാണ് ഹാരി പ്രസ്. ശാസ്ത്രം പ്രേതകഥകളുടെ അന്തസാരയെ എതിർക്കുന്നുവെങ്കിലും ശാസ്ത്രത്തിന്റെ ഒരു കൈവഴിയിലെ മനഃശാസ്ത്രത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ഒരുപക്ഷെ മനഃശാസ്ത്രത്തിന്റെ പഠന മേഖലയിലെ പ്രേതകഥകൾ വലിയൊരു വിഷയം തന്നെയായി കടന്നു വന്നിട്ടുണ്ട്. ആർക്കും വിശ്വസിക്കാൻ സാധ്യമല്ലാത്തൊരു കഥയായിരിക്കാം. ഞാൻ ടൂറിസം മേഖലയിലാണ് ഏറ്റവും കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഗോസ്റ്റ് ഹണ്ടിങ് ആയിട്ട് നടക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഞാൻ പലരുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അപ്പം അതിൽ എനിക്ക് അടുത്ത് വേണ്ടപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ടുമായി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവവും എൻ്റെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് പറയാം. 1869 ഇറ്റലിയിലെ അൽഫോൺസ് എന്ന യുവതി തന്റെ അമ്മ മരിച്ചു കിടക്കുന്നതായി സ്വപ്നം കണ്ടു. ഉടൻ അവർ വീട്ടിലേക്ക് ബന്ധപ്പെട്ടപ്പോഴാണ് വൃദ്ധയായ അമ്മ മരിച്ചതായും സ്വപ്നം കണ്ട ദിവസം തന്നെയാണ് അന്ത്യം സംഭവിച്ചതെന്നും മനസ്സിലായത്. ആധുനിക കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കേണ്ടതെന്ന് പ്രസക്തമായ ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുകയാണ്. നാം ചിലപ്പോഴെങ്കിലും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഇത്തരം കാഴ്ചകളെ ഏത് തത്വശാസ്ത്രത്തിന്റെ ലേബലിൽ അളന്നെടുക്കാൻ കഴിയും? ഇവയെല്ലാം ഒരു മിഥ്യയായി കാണാൻ പറ്റുമോ? ചോദ്യങ്ങൾ നീളുകയാണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് ശാസ്ത്രത്തിന്റെ കയ്യിൽ തൃപ്തികരമായ ഉത്തരങ്ങൾ ഇപ്പോഴുമില്ല. എന്നാൽ ശാസ്ത്രത്തിന്റെ ഭാഗമായ മനഃശാസ്ത്രത്തിന് ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. മനഃശാസ്ത്ര പ്രകാരം
ഇത്തരം അനുഭവ സാക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത മനസ്സിന്റെ വിഹ്യലതകളോ ഭാവനകളോ ആണെന്നാണ് പറയുന്നത്. വിധവയായ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ അപ്രതീക്ഷിതമായി കാണുന്നതോ സ്നേഹിതയായ അമ്മയെ മകൾ ദർശിക്കുന്നതോ ഇത്തരം മനസ്സുകളുടെ മായാ പ്രവർത്തനമാണ് മനഃശാസ്ത്രം വിവരിക്കുന്നത്. അപ്പോഴും ആ ചോദ്യം അവശേഷിക്കുന്നു. തീർത്തും അപരിചിതനായ ഒരു വ്യക്തി മറ്റൊരു അപരിചിതനെ ഇങ്ങനെ കണ്ടാൽ അതിന് മനഃശാസ്ത്രം എന്ത് ഉത്തരം നൽകും? അങ്ങനെയാവുമ്പോൾ പ്രേതകഥകളെ കുറിച്ചുള്ള അന്വേഷണങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങൾ കിട്ടാതെ അനാഥമാകുന്നു. ടെലിപ്പതി ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രൂപീകൃതമായ ഒരു മനഃശാസ്ത്രമാണ്. ഈ ശാസ്ത്രശാഖയിൽ തന്നെ ചികിത്സ സൗകര്യമുണ്ട്. പ്രേത വിഷയങ്ങളെ സമൂലമായി പഠിച്ച് അതിന് തൃപ്തികരമായ കാര്യകാരണങ്ങൾ കണ്ടെത്താൻ ടെലിപ്പതിക്കും ഇന്നേ വരെ സാധിച്ചിട്ടില്ല. പേടിന്റെ മനഃശാസ്ത്ര വിശകലനങ്ങളും പിൽക്കാലത്ത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലുള്ള നിറവേറാത്ത ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മറ്റൊരു രൂപത്തിൽ അവതരിക്കുന്നതാണ് പ്രേത കാഴ്ചകളായി മാറുന്നതെന്ന. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മളുമായി പങ്കുവയ്ക്കാവുന്നതായിരിക്കും. അത് നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ താഴെ രേഖപ്പെടുത്തിയാൽ മതി. മറ്റുള്ളവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരുപാട് പേര് കാണും. അപ്പം അവർക്കത് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവചെയ്ത് നിങ്ങളുടെ കമൻസ് എല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. വളരെ നിഗൂഢതയുള്ള ഒന്നാണല്ലോ, തീയെ നിർവചിക്കാൻ പറഞ്ഞാൽ നമ്മൾ കുഴഞ്ഞു പോകും. അതേപോലെ പ്രേതങ്ങളെ നിർവചിച്ച് തൃപ്തിയാവാൻ ഇനിയും നമ്മൾ കാത്തിരുന്നേ പറ്റൂ. പ്രേതങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉണ്ടായേക്കാം ചിലപ്പോൾ ഇല്ലായേക്കാം, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോ, ഉപയോഗപ്പെടും. ഇൻസ്റ്റാഗ്രാം ഐ ഡി മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ് അൽ അമീൻ, പീസ് ഔട്ട്.